എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളിലെ കന്യാചർമ്മം മൂടി വയ്ക്കും രഹസ്യങ്ങൾ ഈ വിഷയമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സ്ത്രീകളുടെ വജൈനയിലെ ഭാഗമാണ് കന്യാചർമ്മം ഹൈമൺ എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് പദാവലി പൊതുവെ കന്യാചർമ്മം സ്ത്രീയുടെ കന്യകത്വവുമായി ബന്ധപ്പെടുത്തിയാണ് പറയാറ് വജൈനൽ ദ്വാരത്തെ മൂടുന്ന നേർത്ത ഒരു പാടയാണിത് സെക്സിലൂടെ കന്യാചർമ്മം പൊട്ടിപ്പോകുമെന്നും ബ്ലീഡിംഗ് ഉണ്ടാകുമെന്നും പൊതുവേ ഒരു വിശ്വാസമുണ്ട് എന്നാൽ കന്യാചർമ്മവും കന്യകത്വവുമായ കാര്യം ബന്ധമില്ല എന്നതാണ് സത്യം ചില സ്ത്രീകളിൽ ജന്മനാ കന്യാചർമ്മം കാണില്ല ചിലരിലോ കഠിന വ്യായാമവും സ്പോർട്സുമെല്ലാം എല്ലാം ഇത് പൊട്ടിപ്പോകാൻ കാരണമാകും കന്യാചർമ്മത്തെ സംബന്ധിക്കുന്ന ആരോഗ്യപരമായ യാഥാർത്ഥ്യങ്ങൾ ഏറെയുമുണ്ട് ഇവയെക്കുറിച്ചും ഇനി അറിയാം നേർത്ത പാട അതെ വജൈനൽ ദ്വാരത്തിന് ചുറ്റുമായി നേർത്ത പാട പോലെയുള്ള ഇതൊരു കട്ടി കുറഞ്ഞ ടിഷ്യൂ ആണ് കന്യാകത്വം പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ സ്ത്രീകൾക്ക് ജന്മനാ തന്നെ കന്യാചർമ്മം ഉണ്ടാകില്ല എന്നാണ് പഠന കണക്കുകൾ ഇതുകൊണ്ട് തന്നെ സ്ത്രീയുടെ കന്യകത്വം കന്യാചർമ്മവുമായി ബന്ധപ്പെടുത്തി കാണാനാകില്ല എന്നതാണ് വാസ്തവം അതുപോലെ സെക്സിലൂടെ അല്ലാതെയും സെക്സിലൂടെ ഇത് വലിഞ്ഞു പൊട്ടാറുണ്ട് സ്പോർട്സ് സ്വയംഭോഗം ആർത്തവ സമയത്തുള്ള ടാമ്പൂൺ ഉപയോഗം എന്നിവ വഴി ഇത് സംഭവിക്കാം ചെറി വേർജിനോയൽ മെയ്ഡൻ ഹെഡ് ചെറി എന്നീ പേരുകളിലും പൊതുവെ കന്യാചർമ്മത്തെ അറിയപ്പെടാറുണ്ട് ഇനി കന്യാചർമ്മദ്വാരത്തെക്കുറിച്ച് പറയാം ഇരുന്നൂറിൽ ഒരു സ്ത്രീയുടെ ദ്വാരം തീരെ ചെറുതാണ് വിരൽ കടത്താനോ ടാമ്പൂൺ കടത്താൻ പോലും കഴിയാത്തവണ്ണം ചെറുത് ഇത്തരം ഘട്ടങ്ങളിൽ ഇത് നീക്കം ചെയ്യാൻ സർജറി ആവശ്യമായി വരും അതുപോലെ ഗർഭധാരണവും ചില സന്ദർഭങ്ങളിൽ സെക്സ് നടന്നാലും കന്യാചർമ്മം പൊട്ടണമെന്നില്ല കന്യാചർമ്മം പൊട്ടിയില്ലെങ്കിലും ഗർഭധാരണവും നടക്കാം കന്യാചർമ്മത്തിലുള്ള ചെറിയ ദ്വാരത്തിലൂടെ ബീജങ്ങൾക്ക് ഉള്ളിൽ പ്രവേശിക്കാം കന്യാചർമ്മം പൊട്ടിയാലും ഇതിന്റെ അറ്റത്ത് ചെറിയ പിങ്ക് നിറത്തിലെ ഭാഗം അവശേഷിക്കും ഹൈമനൽ ടാഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ചിലരിൽ ഇത് വേദനയുണ്ടാക്കും ഇത്തരം ഘട്ടങ്ങളിൽ സർജറിയാണ് ഒരു പ്രതിവിധി സാധാരണഗതിയിൽ ഈ ഭാഗം ചുരുങ്ങി പോകുന്നതാണ് പതിവ് അതുപോലെ പ്രത്യുൽപാദന അവയവങ്ങൾ കന്യാചർമ്മത്തിന് സ്ത്രീ ശരീരത്തിൽ പ്രത്യേകിച്ച് ധർമ്മങ്ങൾ ഒന്നുമില്ല എന്നതാണ് വാസ്തവം പ്രത്യുൽപാദന അവയവങ്ങൾ രൂപപ്പെടുമ്പോൾ പുറംഭാഗത്തായും ശരീരത്തിനുള്ളിലായി രൂപപ്പെടുന്ന അവയവങ്ങളെ വേർതിരിക്കുന്ന ഒരു ഭാഗം മാത്രമാണ് മെനോപോസിന് ശേഷം സാധാരണ പ്രസവം നടക്കാത്ത സ്ത്രീകളിലും സെക്സ് ജീവിതം കുറവായ സ്ത്രീകളിലും മെനോപോസിന് ശേഷം ഈ ഹൈമൺ വീണ്ടും വലിഞ്ഞ് പൂർവ്വസ്ഥിതി പ്രാപിക്കാറുണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ ലൈംഗിക ബന്ധം അല്പം ബുദ്ധിമുട്ടാകും ഇൻപെർഫറോറ്റ് ഹൈമൺ എന്നാണ് ഒരു അവസ്ഥയുണ്ട് കന്യാചർമ്മത്തിൽ ദ്വാരമില്ലാത്ത അവസ്ഥ ചിലരിൽ തീരെ ചെറിയ ദ്വാരമായിരിക്കും മൈക്രോ പെർഫറൈറ്റ് ഹൈമൺ എന്നാണ് ഇതറിയപ്പെടുന്നത് രണ്ട് കന്യാചർമ്മം അതെ ചില സ്ത്രീകളിൽ കന്യാചർമ്മത്തിന് രണ്ട് പ്രവേശന കവാടങ്ങളും ഉണ്ടാകാറുണ്ട് ഇത്തരം കന്യാചർമ്മമാണെങ്കിൽ രണ്ട് കന്യാചർമ്മം എന്നാണ് അറിയപ്പെടുന്നത് ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ കന്യാചർമ്മത്തിന് കൂടുതൽ കട്ടി ഉണ്ടാകും വളരുംതോറും കട്ടി കുറഞ്ഞ് ഇലാസ്റ്റിസിറ്റി കൈവരിക്കുന്നു അതെ കന്യാചർമ്മം കന്യാചർമ്മത് പല സ്ത്രീകളിലും പല തരത്തിലാണ് അതുപോലെ നിറവും ആകൃതിയും കട്ടിയുമെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ കന്യാചർമ്മത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇതോടെ അവസാനിച്ചു എന്ന് കരുതുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു ടിപ്പുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരെ ബബായ്